എന്തായാലും ഇപ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു വിവരം പുറത്തു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരം, സംസ്ഥാനത്ത് ഇന്ന് 62 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കണക്കുകൾ പുറത്തു വരുന്ന ദിവസമാണ് ഇന്ന്. ഇന്നലെ 42 പേർക്ക് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത 42 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. അത് റെക്കോർഡായിരുന്നു. ഇന്നിപ്പോൾ 62 പേർക്ക് കൂടി സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ദിനങ്ങളാണിപ്പോൾ, ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം, പുറത്തുനിന്നുള്ളവർ ഒരാൾക്ക് നേരെ പോലും കേരളം വാതിൽ കൊട്ടിയടക്കില്ല. ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. എന്നാൽ ഇതിനെ നമ്മൾ നേരിടുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പുറത്തുനിന്ന് വരുന്നവർ തീർച്ചയായും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. 62 പേർക്ക് ഇന്ന് സംസ്ഥാനത്താകെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. കോവിഡ് രോഗം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇത്ര വലിയ കണക്ക് പുറത്തു വരുന്നത് ഇതാദ്യമായാണ്. 62 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് രോഗമുക്തിയുണ്ട് എന്ന അതിൻ്റെ വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഇതിൽ തന്നെ പാലക്കാട് 19 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന അതിൻ്റെ വിശദാംശങ്ങളാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ അല്പസമയം മുൻപ് നൽകിയത്. ഇതിൽ വിദേശത്തു നിന്ന് എത്തിയവരുണ്ട്, കേരളത്തിന് പുറത്തുനിന്ന് എത്തിയവരുണ്ട്. 3 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം പാലക്കാട് ജില്ലയിൽ വന്നിട്ടുണ്ട്. അതിൽ ഒരാൾ വാളയാറിൽ ജോലിയിലുണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ്. 62 പേർക്ക് സംസ്ഥാനത്ത് കോവിഡ് എന്ന ഏറ്റവും പുതിയ കണക്കാണെന്ന് പുറത്തു വരുന്നത്. തനേഷ് തമ്പി വിശദാംശങ്ങളുമായി. തനേഷ്, ആശങ്കയുണ്ടാക്കുന്ന വർധന, ഇന്നലെ 42 ഇന്ന് 62, റെക്കോർഡ് കണക്ക് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. വിവരങ്ങൾ അനുജ, ഇന്നലെയാണ് ഏറ്റവും അധികം ആളുകൾക്ക് രോഗബാധ ഉണ്ടായത് എന്ന് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ആ റെക്കോർഡ് കൂടി ഭേദിച്ചുകൊണ്ട് 62 പേർക്ക് രോഗബാധ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. 13 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിലെ 19 പേർക്കും കണ്ണൂർ ജില്ലയിലെ 16 പേർക്കും മലപ്പുറം ജില്ലയിലെ 8 പേർക്കും ആലപ്പുഴ ജില്ലയിലെ 5 പേർക്കും കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലെ 4 പേർക്ക് വീതവും കൊല്ലം ജില്ലയിലെ 3 പേർക്കും കോട്ടയം ജില്ലയിലെ 2 പേർക്കും വയനാട് ജില്ലയിലെ ഒരാൾക്കുമാണ് രോഗം ബാധിച്ചത്. അത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. പാലക്കാട് ജില്ലയിലെ 19 പേർ, കണ്ണൂർ ജില്ലയിൽ 16 പേർ, മലപ്പുറം ജില്ലയിൽ 8 പേർ, ആലപ്പുഴ ജില്ലയിലെ 5 പേർ, കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലെ 4 പേർക്ക് വീതം, കൊല്ലം ജില്ലയിലെ 3 പേർക്ക്, കോട്ടയം ജില്ലയിലെ 2 പേർക്ക്, വയനാട് ജില്ലയിലെ ഒരാൾക്കുമാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. ഇതിൽ 18 പേർ വിദേശത്തു നിന്നും വന്നവരാണ്. UAE നിന്ന് വന്ന 9 പേർ, സൗദി അറേബ്യയിൽ നിന്ന് വന്ന 3 പേർ, കുവൈറ്റിൽ നിന്ന് വന്ന 2 പേർ, മാലിദ്വീപിൽ നിന്ന് വന്ന ഒരാൾ, സിംഗപ്പൂരിൽ നിന്ന് വന്ന ഒരാൾ, മസ്കറ്റ്, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്ന് വന്ന ഓരോരുത്തർ എന്നിങ്ങനെയാണ് ഈ കണക്ക്. 31 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഏറ്റവും അധികം. 13 പേർ അവിടെ നിന്ന് വന്നതാണ്. 12 പേർ തമിഴ്നാട്ടിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന് 2 പേർ, കർണാടകയിൽ നിന്ന് 2 പേർ, ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഓരോരുത്തർ എന്നിങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. 13 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 7 പേർ ആരോഗ്യ പ്രവർത്തകരാണ് എന്നുള്ളതും അങ്ങേയറ്റം ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. ഇവരിൽ 3 പേർ പാലക്കാട് ജില്ലയിലുള്ളവരും 2 പേർ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഉള്ളവരുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒന്നുകൂടി പറയാം, 13 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം വന്നിരിക്കുന്നത്. അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോകുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. കാരണം ഇത്രയധികം ആളുകൾക്ക് സമ്പർക്കത്തിലൂടെ രോഗം പകരുന്ന ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് വളരെ ഉയർന്ന ഒരു തോതാണ് എന്ന് പറയാം. ഇതിൽ 7 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. രോഗം വന്നിരിക്കുന്നത് ഏത് ജില്ലയിൽ നിന്നുള്ളവരാണ്? അത് ഒരിക്കൽ കൂടി, 13 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം വന്നതിൽ 7 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. ഇവരിൽ 3 പേർ പാലക്കാട് ജില്ലയിലുള്ളവരും 2 പേർ വീതം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലുള്ളവരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ ആളുകൾ, അതെ, 7 പേർ ആരോഗ്യ പ്രവർത്തകർ, അതിൽ 3 പേർ പാലക്കാട് ജില്ലയിലുള്ളവരും 2 പേർ വീതം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലുള്ളവരും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 13 പേരിൽ ബാക്കിയുള്ളവർ ഏത് ജില്ലകളിലാണ് എന്നത് സംബന്ധിച്ച് ഇതിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്നു 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത കൂടി ഇതിനോടൊപ്പം ഉണ്ട്. കൊല്ലം, കോട്ടയം, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തരുടെ ഫലമാണ് നെഗറ്റീവ് ആയത്. ഇതോടെ 275 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 515 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി എന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു. മറ്റൊരു കാര്യം, എയർപോർട്ട് വഴി 7303 പേരും, സീപോർട്ട് വഴി 1621 പേരും, ചെക്ക് പോസ്റ്റ് വഴി 76608 പേരും, റെയിൽവേ വഴി 3108 പേരും ഉൾപ്പെടെ സംസ്ഥാനത്താകെ 88640 പേരാണ് ഇതിനോടകം എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന കണക്കും ആരോഗ്യവകുപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 91804 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 90416 പേരും
വീട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 668 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ് എന്ന് അറിയിച്ചിരിക്കുന്നു. 182 പേരെയാണ് ഇന്ന് മാത്രം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നും അറിയിക്കുന്നു. ഡോക്ടർ, ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ 42 എന്നത് റെക്കോർഡായിരുന്നു, ഇന്നിപ്പോൾ അത് 62 ആയിരിക്കുന്നു. ഏറ്റവും കൂടിയ കണക്കാണ് സംസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്നത്. ഇത് നൽകുന്ന സൂചന എന്താണ്? ഇത് സൂചന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതില് കഴിഞ്ഞ ദിവസം നമ്മൾ ടെസ്റ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ 1200 പേരെയാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ 30 പേരിൽ ഒരാൾക്ക് പോസിറ്റീവ് ആയിട്ട് വന്നു. ഇന്നലെ 1600 പേർ 1580 പേർക്ക് ടെസ്റ്റ് ചെയ്തു. അപ്പൊ തന്നെ നമുക്കറിയാം ഇന്ന് പോസിറ്റീവ് നമ്പർ കൂടുന്നുള്ളത്. കാരണം ടെസ്റ്റുകൾ കുറച്ചിരിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ കുറച്ച് ടെസ്റ്റ് കേസുകൾ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. കാരണം പുറത്തുനിന്ന് വന്ന ആളുകളെ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ കേസുകൾ വരാൻ തന്നെയാണ് സാധ്യത. പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നുന്നത്, ഞാൻ ഫുള്ള് വായിച്ചില്ല, ഇന്നത്തെ ആളുകൾ കുറച്ച് ആളുകൾക്കെങ്കിലും സമ്പർക്കത്തിലൂടെ രോഗം പകർന്നുള്ളത്. ഇന്നിപ്പോൾ 13 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം വന്നിട്ടുണ്ട് എന്നതാണ്. അത് എത്രത്തോളം ആശങ്കാകുലമാണ് ഡോക്ടർ? അത് ആശങ്കാകുലമാണ്. കാരണം നമ്മുടെ ക്വാറന്റീൻ അത്രയും ഫലപ്രദമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഈ രീതിയിൽ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സമൂഹ വ്യാപനത്തിനുള്ള സാധ്യതയും ഉണ്ട്, കമ്മ്യൂണിറ്റി സ്പ്രെഡിനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം സമ്പർക്കത്തിലുള്ളവരെ നമ്മൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ചു, വളരെ നല്ലത് തന്നെ. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ ജാഗ്രത, ഇന്നലെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞ പോലെ ജാഗ്രത വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. നാളെയൊക്കെ പെരുന്നാളാണ്. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ കൂടുതലും ക്വാറന്റൈൻ ഒട്ടും ലംഘിക്കാതിരിക്കാൻ നോക്കുക. കാരണം നമുക്ക് ഇഷ്ടം പോലെ പെരുന്നാൾ വരാനുണ്ട്. അതിൽ നമ്മൾ ഒരിക്കലും അത് നമുക്ക് വളരെ നല്ല രീതിയിൽ അടുത്ത പ്രാവശ്യം ആഘോഷിക്കാം. അതെ, തീർച്ചയായും അത് ജനങ്ങൾ കണക്കിലെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലിപ്പോൾ ഡോക്ടർ, ഈ 13 പേർക്ക് സമ്പർക്കത്തിലൂടെ എന്ന് പറയുന്നതിൽ 7 പേർ ആരോഗ്യ പ്രവർത്തകരാണ് എന്നതാണ്. അതെങ്ങനെയാണ് അതിനെ നമ്മൾ കാണേണ്ടത്? ആരോഗ്യ പ്രവർത്തകർ ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിന് അസുഖം പകരാതി ഇതുവരെ വളരെ കുറച്ച് മാത്രമേ കേരളത്തിൽ പകർന്നിരുന്നു. 3ോ 4ോ 5ോ പേരോ അല്ലെ 6 പേരോളോ ഉണ്ടായിരുന്നുള്ളൂ. അതിന്നിപ്പം ഈ 6 പേർ ഒരു ദിവസം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിന് അസുഖം വരുന്നു എന്നുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആരോഗ്യ പ്രവർത്തകരാണ് കേരളത്തിന്റെ ഈ ഫൈറ്റിൽ നട്ടെല്ല്. അത് PHE ലെവലിലെ ആശാ വർക്കർ ആൾ തൊട്ട് ഡോക്ടർ തൊട്ട് ഹെൽത്ത് സെക്രട്ടറി വരെ എല്ലാവരും വളരെയധികം നന്നായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ അവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ അസുഖം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ആരോഗ്യ പ്രവർത്തകർ വേറെ ആളുകളുമായിട്ട് ഡീൽ ചെയ്യും. അപ്പൊ അവർക്ക് അസുഖം രോഗം പകർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം കെയർ എടുത്ത് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിലിപ്പോൾ ഈ വിദേശത്ത് നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവരൊക്കെ കൃത്യമായ ജാഗ്രത പുലർത്തുകയും ആ നിയന്ത്രണങ്ങൾ അവർ സ്വയം തന്നെ പാലിക്കാൻ അവർ മുൻകരുതലെടുക്കുകയും വേണം. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ? അതെ അതെ. പക്ഷെ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞ ഇന്നലെ എല്ലാം പറയുവാണ് 300-400 കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് ക്വാറന്റീൻ ജമ്പിങ്ങിന്റെ കാര്യത്തിൽ. അവിടെ നിന്ന് എത്ര ഇങ്ങനെയെങ്കിലും നാട്ടിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് വന്നിട്ട് അതിനുശേഷം നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഗവൺമെന്റ് പറയുന്നത് കേൾക്കാതെ സൊസൈറ്റിക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വളരെയധികം ദോഷമുണ്ടാകുമെന്ന് തന്നെയാണ് ഇത് പറയുന്നത്. കാരണം നാളെ ഇപ്പോ ഒരു ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ക്വാറന്റീനിലുള്ള ആളുകൾ പുറത്ത് വന്നു കഴിഞ്ഞ് ഈ പെരുന്നാളല്ലേ ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലുള്ള ആളുകൾക്കായിരിക്കും അസുഖം പകരുക. അതുകൊണ്ട് നമ്മൾ ജാഗ്രത വളരെയധികം പുലർത്തണം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ റിസൾട്ട്സ് നമ്മൾ സൂചിപ്പിക്കുന്നത്. വളരെ നന്ദി ഡോക്ടർ ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. തനേഷിലേക്ക് വീണ്ടും. തനേഷ്, ഇന്നിപ്പോൾ പുതിയ ഹോട്ട്സ്പോട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ, അതോ ഏതൊക്കെയാണ്? തീർച്ചയായും ഇന്ന് 9 പ്രദേശങ്ങളെയാണ് ഹോട്ട്സ്പോട്ടുകളാക്കി മാറ്റിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ നാഗലശ്ശേരി, കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ മാലൂർ, കണ്ണൂർ കോർപ്പറേഷൻ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി, ചെമ്പിലോട്, അയ്യൻകുന്ന്, കോട്ടയം മലബാർ എന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ തന്നെയാണ്. അതിനു പുറമെ കോട്ടയം ജില്ലയിലെ കോരുത്തോട് എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ഇങ്ങനെ 9 ഹോട്ട്സ്പോട്ടുകൾ ഒരിക്കൽ കൂടി പറയാം. പാലക്കാട് ജില്ലയിലെ നാഗലശ്ശേരി, കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ മാലൂർ, കണ്ണൂർ കോർപ്പറേഷൻ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി, ചെമ്പിലോട്, അയ്യൻകുന്ന്, കോട്ടയം മലബാർ, കോട്ടയം ജില്ലയിലെ കോരുത്തോട് എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. നിലവിൽ ആകെ 37 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത് എന്നും ആരോഗ്യവകുപ്പിന്റെ ഈ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നു. അപ്പം ഇതിൽ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ഇത്രയധികം ഒരു രോഗം ഉണ്ടായിട്ടുണ്ട് എന്ന കണക്ക് പുറത്തു വരുന്നതും ഇന്നാണ് എന്ന് തോന്നുന്നു കേരളത്തിൽ. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിടാറുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ ഇന്നിപ്പോൾ 7 പേർക്ക്, 13 പേർക്ക് സമ്പർക്കത്തിലൂടെ ഉണ്ടായതിൽ 7 പേരും ആരോഗ്യ പ്രവർത്തകരാണ് എന്നത് തീർച്ചയായും അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്നതല്ലേ തനേഷ്?
തീർച്ചയായും രോഗികളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വളർച്ചയുണ്ടാകുമെന്നുള്ളത് സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും എല്ലാം നേരത്തെ തന്നെ കണ്ടിരുന്നതാണ്. മാത്രമല്ല ആരോഗ്യ വിദഗ്ധർ ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നതുമാണ്. കാരണം കഴിഞ്ഞ ഈ മാസം 7 മുതൽ വിമാന സർവീസുകൾ ആരംഭിക്കുകയും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ മലയാളികൾ കേരളത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതിന് പുറമെ തീവണ്ടി വഴി വരുന്ന ആളുകളും ഉണ്ട്. അത്തരത്തിൽ കേരളത്തിന് പുറത്തുള്ള മലയാളികൾ കേരളത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും എന്നുള്ളത് മുൻകൂട്ടി കണ്ടിരുന്നതാണ്. ഇക്കാര്യം പലതവണ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എല്ലാം ആവർത്തിച്ചിരുന്നതുമാണ്. പക്ഷേ ഇവിടെ ഉള്ള ഒരു പ്രശ്നം 13 പേർക്ക് സമ്പർക്കത്തിലൂടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ക്വാറന്റൈൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ സംവിധാനത്തിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടോ എന്നത് പരിശോധിക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. 13 പേർക്ക് അതിൽ 7 പേർ ഈ തരത്തിൽ ആരോഗ്യ പ്രവർത്തകരാണ് എന്നുള്ളതും അങ്ങേയറ്റം ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. കേരളം ഏറ്റവും അധികം അഭിമാനിച്ചിരുന്ന കാര്യം ഈ സമ്പർക്കത്തിലൂടെയുള്ള രോഗികളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ 13 പേർ വന്നിരിക്കുന്നു എന്നുള്ളത് ഇത്രയും നാളത്തെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ അത് വളരെ ഉയർന്ന ഒരു സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം കൂടുതൽ കർക്കശമാക്കേണ്ടതിൻ്റെ അനിവാര്യതയിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ് ഈ ഒരു പുതിയ ഈ COVID-19 ഫലങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നേരത്തെ ഡോക്ടർ പത്മനാഭൻ ഷേണായി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആളുകൾ എത്രത്തോളം ഈ ഒരു ക്വാറന്റൈൻ ഈ നിരീക്ഷണ കാലത്ത് വീടുകളിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ ഇരിക്കുന്നു ആ നിരീക്ഷണം ലംഘിക്കുന്നുണ്ടോ എന്നതിൻ്റെയൊക്കെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഈ ഒരു 13 പേർക്ക് ഇത്തരത്തിലുള്ള ഒരു സമ്പർക്കത്തിലൂടെ രോഗം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഏതായാലും ഗുരുതരമായ സാഹചര്യമാണ്, ഗൗരവമുള്ള ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഇനിയും ഒട്ടേറെ വിദേശ മലയാളികൾ എത്തിച്ചേരാനുണ്ട്, ഒട്ടേറെ പ്രവാസികൾ എത്തിച്ചേരാനുണ്ട്. ഇതിൽ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ അവരെ ആരും ഇങ്ങോട്ട് വരരുത് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അവർ നമ്മളുടെ സഹോദരങ്ങളാണ്. പക്ഷേ അവർ ഇവിടെ വരുമ്പോൾ അവർ കൃത്യമായി സർക്കാർ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥ, അതായത് സമ്പർക്കത്തിലൂടെ കൂടുതൽ ആളുകൾക്ക് പകരുന്ന ഒരു അവസ്ഥയുണ്ടാകും, ആ ഒരു അവസ്ഥ ഒഴിവാക്കാനുള്ള ജാഗ്രത എല്ലാവരും പുലർത്തണം എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ഫലമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇന്നിപ്പോൾ രോഗമുക്തി നേടിയവരിൽ കോട്ടയത്തു നിന്നുള്ള ഒരു ഗർഭിണി അടക്കമുണ്ട് എന്ന വാർത്ത കൂടിയുണ്ട്. അതിൽ കൃത്യമായി എത്ര പേരാണ്, ഏതൊക്കെ ജില്ലക്കാരാണ് അവർ? തനേഷ്, തീർച്ചയായും ഇന്ന് രോഗമുക്തി നേടിയവരുടെ കണക്കുകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇതിൽ 3 പേരാണെന്ന് തോന്നുന്നു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന, അതെ 3 പേർ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3 പേരുടെ പരിശോധന ഫലമാണ് നെഗറ്റീവായത്. കൊല്ലം, കോട്ടയം, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തരുടെ ഫലം. സംസ്ഥാന തലത്തിൽ നിന്ന് വരുന്ന വാർത്താക്കുറിപ്പിൽ അവർ ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്നു. അത് ആ ജില്ലകളിൽ നിന്ന് വരുന്ന വിവരങ്ങളായിരിക്കും, സംസ്ഥാന തലത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങളില്ല. പക്ഷേ 3 പേർ, അതായത് കൊല്ലം, കോട്ടയം, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തരുടെ ഫലം നെഗറ്റീവായി എന്നുള്ളതാണ്. അതും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും കൂടുതലാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒന്നുകിൽ നെഗറ്റീവ് ഫലങ്ങൾ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നെഗറ്റീവ് ഫലങ്ങൾ എന്നുള്ളതാണ്. ഇന്ന് 3 എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതോടെ 275 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നത്തെയും കൂടെ ചേർക്കുമ്പോൾ 515 പേർ ഇതുവരെ കോവിഡിൽ നിന്നും സംസ്ഥാനത്ത് മുക്തി നേടിയിരിക്കുന്നു എന്നുള്ളതും ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്, ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോഴും ആശങ്കപ്പെടുത്തുകയാണ് 13 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം പകർന്നിരിക്കുന്നത്. ഒപ്പം മറ്റ് കാര്യങ്ങൾ, അതായത് വിദേശത്തു നിന്ന് വരുന്ന ആളുകൾക്കിടയിൽ രോഗം ഉണ്ടാകും എന്നുള്ളതും അവരെ കൃത്യമായി നിരീക്ഷണത്തിലാക്കണം എന്നുള്ളതും എല്ലാം നേരത്തെ കണ്ടിരുന്നതാണ്. അതിൽ വലിയ ആഗ്രഹപ്പെടേണ്ട കാര്യങ്ങളില്ല. ഇനിയും ഈ രോഗികളുടെ എണ്ണം വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് വൈകിട്ടും തിരുവനന്തപുരത്തേക്ക് വിദേശത്തു നിന്നും വിമാനം വന്നിറങ്ങുന്നുണ്ട്. തീവണ്ടികൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇനി ഉള്ള ദിവസങ്ങളിലും ഇത് ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകും. പക്ഷേ അപ്പോഴും നമ്മളുടെ നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ കർക്കശമാക്കിയാൽ മാത്രമേ ഈ സമ്പർക്കത്തിലൂടെ കേരളത്തിനകത്തുള്ള ആളുകൾക്ക് രോഗം പകരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അനിവാര്യതയിലേക്കാണ് ഈ ഒരു COVID-19 പരിശോധനാ ഫലങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇന്നിപ്പോൾ എത്ര പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്? ഒപ്പം കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഈ കൂടുതൽ പേർക്ക് രോഗമുണ്ട് എന്നത് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. മാത്രത്തിൽ എത്ര സാമ്പിളുകൾ പരിശോധിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ കണക്ക് കൂടി വാർത്താക്കുറിപ്പിൽ കാണുമല്ലോ തനേഷ്. തീർച്ചയായും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായിട്ട് 91,084 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 668 പേരാണ് ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 182 പേരെയാണ് ഇന്ന് മാത്രം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതുവരെ 52,711 വ്യക്തികളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ ലഭ്യമായ 51,045 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവ്. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ, അതിഥി തൊഴിലാളികൾ, സാമൂഹിക സമ്പർക്കം പുലർത്തുന്ന അല്ലെങ്കിൽ കൂടുതലുള്ള വ്യക്തികൾ
പങ്കാളികളായ മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 7672 സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇതിൽ 7147 സാമ്പിളുകളും നെഗറ്റീവായി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2026 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഈ സാമ്പിളുകളുടെ എണ്ണത്തിലും വർധനവാണ് വന്നിരിക്കുന്നത് എന്ന് കാണാം. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 2026 സാമ്പിളുകളാണ് പരിശോധിച്ചിരിക്കുന്നത് എന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. ഏതായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം ഇന്ന് എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 62 പേർക്ക് ഒരുപക്ഷെ ഈ COVID-19 ഏറ്റവും ആദ്യം സ്ഥിരീകരിച്ചത് കേരളത്തിലാണ്. വുഹാനിൽ നിന്ന് വന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് ആദ്യം ഈ COVID-19 സ്ഥിരീകരിച്ചത്. അത് ജനുവരി 31. അതിനുശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ പല രീതിയിൽ കണക്കുകൾ മാറിമറിഞ്ഞു വന്നെങ്കിലും 62 എന്നുള്ളത് ഏറ്റവും ഉയർന്ന സംഖ്യയാണ്. ഇതിന് തൊട്ടു മുൻപുള്ള ഉയർന്ന സംഖ്യ ഉണ്ടായത് ഇന്നലെയാണ് എന്നുള്ളത് കൂടി ഓർക്കണം. ഇത് ക്രമാനുഗതമായി വളരുന്ന അല്ലെങ്കിൽ ഇത് ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഇപ്പോൾ ചികിത്സയിലുള്ളത് 275 പേരാണ്. ഇന്ന് രോഗമുക്തി നേടിയത് 3 പേർ. ഇതുവരെ രോഗമുക്തി നേടിയവർ 515 പേർ. ഇന്ന് 9 പുതിയ ഹോട്ട്സ്പോട്ടുകൾ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ വാർത്താക്കുറിപ്പിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. തനേഷ്, ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചു ഈ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് തരുന്നത് ജീവിതം ആഘോഷിക്കാനുള്ള, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആണ് എന്ന തരത്തിൽ. ഇന്നിപ്പോൾ നാളെ റമദാൻ പ്രമാണിച്ച് ലോക്ക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ, സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇല്ല, അന്തർജില്ലാ യാത്രകൾ നടത്താം, ബന്ധുക്കളെ സന്ദർശിക്കാം എന്നൊക്കെ പറയുമ്പോഴും ഇതിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം, അത് മറന്നു പോകരുത് എന്നൊരു കാര്യം കൂടി. അത് എങ്ങനെയാണത്? തീർച്ചയായും ചില ഇളവുകൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കില്ല. ബന്ധുവീടുകളിൽ